ഹലോ ഗായ്സ്, വെൽക്കം ടു പി എസ് മീഡിയ. ദിസ് ഈസ് അമൽ ഫർദീൻ. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. മറ്റൊന്നുമല്ല, നമുക്ക് വളരെ നൊസ്റ്റു ഫീൽ എടുപ്പിക്കുന്ന ഒരു സംഭവം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. അത് നമ്മൾ കുട്ടിക്കാലത്ത് പലരും കുട്ടിക്കാലത്തിലെങ്കിൽ ഇപ്പോഴും പലരും പല ടൈമിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ സാധനം. ഈ സാധനം പലരും കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പേരെന്താണെന്ന് നമ്മൾ പലർക്കും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പേര് മെറ്റൽ MW പസിൽ റിംഗ്. മെറ്റൽ MW പസിൽ റിംഗ്. ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു എമ്മും ഒരു ഡബ്ല്യുവുമാണ്. അത് നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ MW, അല്ലെങ്കിൽ നമുക്ക് MM പസിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മെറ്റൽ MW പസിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മെറ്റൽ MW പസിലിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. അത് നമ്മൾ 10-15 വർഷം മുമ്പോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് വലിയ സ്റ്റോറിയൊന്നുമില്ല. ഇത് പണ്ട് ഗ്രീസിലൊക്കെ പലരും ഒരു ഗെയിമായിട്ട് ബുദ്ധിപൂർവ്വം കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിമാണ് ഈ മെറ്റൽ MW പസിൽ. അപ്പോൾ ഇതിന് വലിയ ഹിസ്റ്ററി ഒന്നുമില്ല, നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ലാഗ് അടുപ്പിക്കാം, നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അത് പരിചയപ്പെടുത്തരാം. ഇത് കണ്ടോ, ഇത് രണ്ട് ഒരു എം ഷേപ്പിലും ഒരു ഡബ്ല്യു ഷേപ്പിലും ഒരു സംഭവമാണ്. ഇത് നമ്മൾ തിരിച്ചു പിടിച്ചാൽ രണ്ടും MM ഷേപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയൊരു ബുദ്ധി ഉപയോഗിച്ചാൽ മതി. നമ്മൾ എങ്ങനെയാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാകാൻ കഴിയും. ഇതുണ്ട്, ഇത് രണ്ട് MW ഷേപ്പുള്ളൊരു സംഭവമാണ്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈ ഇത് വലിച്ചു നോക്കിയാൽ കിട്ടുന്നില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഈ എമ്മിൻ്റെ മേലെ ഭാഗം, ഈ രണ്ട് എമ്മിൻ്റെ മേലെ ഭാഗം കണ്ടില്ലേ, ആ മേലെ ഭാഗം നമ്മൾ രണ്ട് എമ്മിൻ്റെ മേലെ ഭാഗം ഒപ്പം കൊണ്ടുവന്നാൽ നമുക്ക് സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതുപോലെ നമ്മൾ ഒരു എമ്മ് മറ്റെമ്മിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നേരെ ഒരു നൈസായിട്ട് സ്മൂത്തായിട്ട് ഇട്ടിട്ട് മെല്ലെ സ്ലോലി കൊണ്ട് വലിച്ചാൽ മതി. അതിന് നല്ല ബലം ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നൈസായിട്ട് നമുക്ക് കിട്ടും. അതിന് വലിയ ബുദ്ധി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം, നല്ല ചെറിയൊരു ബുദ്ധി ഉപയോഗിക്കണം എന്ന് ഞാൻ പറയാം. വലിയൊന്നും ഉപയോഗിക്കണം എന്ന് പറയുന്നില്ല, നമുക്ക് നൈസായിട്ട് നമുക്ക് ഊരെടുക്കാവുന്നേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിരുന്നു. പക്ഷെ നമ്മൾ പലരും ഇത് കണ്ടിട്ടുണ്ടായാലും എങ്ങനെ സോൾവ് ചെയ്യാൻ പലർക്കും അറിയുന്നുണ്ടാവില്ല. എന്നാൽ പലരും ഇത് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുമുണ്ട്. അവരോട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ശരിയാക്കാതെ പോകുന്നവരോട് പറയുന്നത് നല്ല സിമ്പിളാണ് ഗൈസ്. വളരെ സിമ്പിളാണ് ഗൈസ്, ഒരു പ്രശ്നവുമില്ല. ഇപ്പം നമ്മളിത് നൈസായിട്ട് നമ്മൾ എമ്മിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നൈസായിട്ട് വലിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഒരു ബലവും പ്രയോഗിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവം തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലേക്ക് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അമൽ ഫർദീൻ സൈനിങ് ഓഫ്.